ഉറുമ്പും പുൽച്ചാടിയും. പണ്ടൊരിടത്ത് ഒരു പച്ച പുൽത്തകടിയിൽ കുറച്ചുറുമ്പുകളും ഒരു പുൽച്ചാടിയും താമസിച്ചിരുന്നു. എല്ലാ ദിവസവും ദൂരെയുള്ള ഒരു കർഷകന്റെ പാടത്ത് ചെന്ന് ഉറുമ്പുകൾ ഗോതമ്പ് മണി ശേഖരിച്ചു കൊണ്ടിരുന്നു. അവർ ആ ജോലി വളരെ അച്ചടക്കത്തോടെ ചെയ്തു കൊണ്ടിരുന്നു. എല്ലാ ദിവസവും അതിരാവിലെ തന്നെ അവർ പാടത്തേക്ക് പോയി കഷ്ടപ്പെട്ട് ശേഖരിച്ച ഭക്ഷണങ്ങൾ തലയിൽ ചുമന്നുകൊണ്ട് പുറ്റിലേക്ക് കൊണ്ടുവരും. അവർ ഗോതമ്പ് മണികൾ ശ്രദ്ധാപൂർവം പുറ്റിലേക്ക് ഇടുകയും പിന്നീട് കൂടുതലായി എടുക്കുവാൻ വയലിലേക്കും പോകും. മറുവശത്ത് ആ പുൽച്ചാടി അലശനായിരുന്നു. ദിവസം മുഴുവനും തണലിൽ വിശ്രമിച്ചും സ്വയം പാട്ടുപാടിയും രുചികരമായ ഭക്ഷണം കഴിച്ചും ജീവിച്ചിരുന്നു. അവൻ തന്റെ ജീവിതം പൂർണ്ണമായി ആസ്വദിച്ചും അടുത്ത വരുന്ന ശ്രദ്ധിക്കാതെയും ജീവിച്ചു. ദിവസം മുഴുവനും കഠിനമായി അധ്വാനിക്കുന്ന ഉറുമ്പുകളെ കണ്ട് അവൻ സഹതാപിച്ചു. ദിവസങ്ങൾ പോകുന്തോറും പുൽച്ചാടി പുൽമേട്ടിൽ അലശനായി ചുറ്റിക്കൊണ്ടിരുന്നു. സമാധാനത്തോടെയും സന്തോഷത്തോടെയും ഭക്ഷണം കഴിച്ചും പാട്ടുപാടിയും അവൻ തന്റെ ജീവിതം ആസ്വദിച്ചിരുന്നു. എന്നാൽ ഉറുമ്പുകളോ കഠിനമായി അധ്വാനിച്ച് അവർക്ക് വേണ്ടിയ ഭക്ഷണം പുറ്റിൽ ശേഖരിച്ചു കൊണ്ടിരുന്നു. ഒരു ദിവസം ഉറുമ്പുകൾ ഭക്ഷണം കയറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഭാരം സഹിക്കാതെ ഉറുമ്പൊരെണ്ണം താഴേക്ക് വീണു. സഹായിക്കുന്നതിന് പകരം ആ പുൽച്ചാടി ക്ഷീണിതനും മുറിവേറ്റവനുമായ ഉറുമ്പിനെ നോക്കി ചിരിച്ചു. അപ്പോൾ ഉറുമ്പ് ചോദിച്ചു, ഹേ പുൽച്ചാടി, ഞാൻ പുറ്റിലേക്ക് പോകുവാൻ നീ എന്നെ സഹായിക്കുമോ? നീ അങ്ങനെ ചെയ്താൽ ഞാൻ നിന്നോട് ശരിക്കും നന്ദിയുള്ളവനായിരിക്കും. എന്നാൽ പുൽച്ചാടി അവനെ അവഗണിച്ചും അവന്റെ പാട്ടുപാടിയുള്ള കളി തുടർന്നു. വളരെ കഷ്ടപ്പെട്ട് ആ ഉറുമ്പ് തന്നെത്താനെ ആ ഭക്ഷണം തലയിൽ കയറ്റി. ഓ, എന്തിനായി കഷ്ടപ്പെട്ട് ചെയ്യുന്ന ഉറുമ്പ്? പുൽച്ചാടി പറഞ്ഞു, വാ എന്റെ കൂടെ വിശ്രമിച്ചിട്ട് എന്റെ പാട്ട് കേക്കൂ. ഇവിടെ വേനൽക്കാലമല്ലേ, പകലു വളരെ കൂടുതലാണ്. എന്തിനാ നീ വെയിലത്ത് ഈ കഷ്ടപ്പെട്ട് അധ്വാനിച്ചോണ്ടിരിക്കണത്? എന്നാൽ ആ ഉറുമ്പ് അവനെ അവഗണിച്ചിട്ട് തന്റെ തല കുറച്ച് ചരിച്ചു വെച്ച് വേഗത്തിൽ തന്നെ വയലിലേക്ക് പോയി. ഇത് കണ്ട പുൽച്ചാടി കുറച്ച് ഉറക്കെ ചിരിക്കുവാൻ തുടങ്ങി. എന്ത് നിസാരമാണ് ഈ ഉറുമ്പുകളെല്ലാം. അവൻ അവളെ വിളിച്ചു പറഞ്ഞു, വാ എന്റെ കൂടെ ഡാൻസ് കളിക്കൂ. ജോലിയെ വിട്ടുകളാ, വേനൽക്കാലം ആസ്വദിക്കൂ. ജീവിതം ചെറുതല്ലേ. ഞങ്ങൾ വിന്ററിലേക്കുള്ള ഭക്ഷണം ശേഖരിക്കുവാണ്, ഉറുമ്പ് പറഞ്ഞു. ഞാൻ ശുപാർശ ചെയ്യുന്നു, നീയും ഇതുപോലെ ചെയ്യൂ. ഓ, എന്തിനാ വിന്ററിനെ കുറിച്ച് ചിന്തിക്കണത്? പുൽച്ചാടി പറഞ്ഞു. ഇപ്പോഴത്തേക്ക് കഴിക്കാൻ കൊറേ ഉണ്ടല്ലോ, വിന്റർ വരാൻ കൊറേ സമയമുണ്ട്. എന്നാൽ തങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ഉറുമ്പുകൾക്ക് നല്ല അറിവുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ അധ്വാനം തുടർന്നു. പുൽച്ചാടി ചാടി പുൽത്തകടിയിൽ പാട്ടും ഡാൻസുമായി സന്തോഷിക്കാൻ തുടങ്ങി. അങ്ങനെ അവരുടെ നാളുകൾ കടന്നുപോയിരുന്നു. വിന്ററിലേക്കുള്ള ഭക്ഷണം തയ്യാറാക്കുന്നതിന് പകരം മടിയനായ പുൽച്ചാടി പാട്ടുപാടിയും ഡാൻസുമായി നാളുകൾ കഴിച്ചു. സുന്ദരമായ വേനൽക്കാലം അവസാനിക്കുമെന്നും തണുപ്പ് കാലവും മഴക്കാലവും ഉടനെ വരുമെന്നും അവൻ ഒരിക്കലും കരുതിയില്ല. വേനൽക്കാലം കഴിഞ്ഞതും വസന്തകാലം വന്നു, തുടർന്ന് തണുപ്പ് കാലവും. സൂര്യനെ കാണാൻ തന്നെ പ്രയാസമായി. പകൽ വളരെ ചെറുതുമായി. അതോടൊപ്പം രാത്രി വളരെ കൂടുതലും ഇരുട്ട് നിറഞ്ഞതുമായിരുന്നു. ഇതിനാൽ അന്തരീക്ഷം ഭയങ്കര തണുപ്പായി. പുറത്ത് മഞ്ഞ് പെയ്യുവാനും തുടങ്ങി. തണുത്ത കാറ്റടിച്ച് പുൽച്ചാടി വിറയ്ക്കുവാൻ തുടങ്ങി. അവൻ അവിടെയുള്ള കരിയിലകൾ കൊണ്ട് തന്നെ മൂടുവാൻ ശ്രമിച്ചു. പക്ഷേ ശക്തമായ കാറ്റടിച്ച് അവയെല്ലാം പറന്നുപോയി. അവന് വിശപ്പധികമായി. എന്നാൽ കഴിക്കാൻ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഇങ്ങനെ ഒന്നും തിന്നാതിരുന്നാൽ താൻ ഉടനെ തന്നെ വിശന്ന് മരിച്ചു പോകുമെന്ന് അവന് തോന്നി. അങ്ങനെ അവൻ വളരെ ക്ഷീണിതനായി. ഉറുമ്പുകൾ ചെയ്തത് തന്നെയാണ് ശരി. അവർ നേരത്തെ തന്നെ എല്ലാം തയ്യാറാക്കി. പുൽച്ചാടിക്ക് ഇപ്പോൾ പാടാനൊന്നും തോന്നിയില്ല. തണുപ്പും വിശപ്പും കൊണ്ട് അവൻ തളർന്നു. അവന് താമസിക്കാൻ ഒരിടവും ഭക്ഷിക്കാൻ ഒരു സാധനവും കിട്ടിയില്ല. ആ പുൽമേടും കർഷകന്റെ വയലും മഞ്ഞുകൊണ്ട് മൂടിയിരുന്നതാൽ അവന് ഒന്നും തന്നെ കിട്ടിയില്ല. ഞാൻ എന്ത് ചെയ്യും? ഞാൻ എവിടേക്ക് പോകും? പുൽച്ചാടി വിഷമിച്ചു. വിന്റർ ഇത്രയ്ക്ക് മോശമായിരിക്കുമെന്ന് അവൻ കരുതിയില്ല. അതുകൊണ്ട് അവൻ വരും കാലത്തേക്കുള്ള ആഹാരം ശേഖരിച്ചില്ല. അത് ശേഖരിക്കാൻ വന്നവരെയും സഹായിച്ചില്ല.
ഇനിയൊരു വേനൽക്കാലം വരെ അവൻ ജീവിക്കുമെന്ന് തോന്നുന്നില്ല. താമസിക്കാൻ ഒരിടവും ഇല്ലാതെ വിശന്ന് തളർന്ന് അവൻ മരിക്കുവാറായി. അപ്പോഴാണ് അവൻ കണ്ടത് ആ ഉറുമ്പുകൾ വേനൽക്കാലത്ത് ശേഖരിച്ച ഭക്ഷണം കഴിച്ച് സന്തോഷിക്കുന്നത്. ഓ, ഉറുമ്പിടയ്ക്ക് ചെന്ന് നമുക്ക് ഭക്ഷണവും ചോദിക്കാം, നമുക്ക് ഇരിക്കാനുള്ള സ്ഥലവും ചോദിക്കാം. അങ്ങനെ കരുതിക്കൊണ്ട് ഇഴഞ്ഞ് വലിഞ്ഞ് കയറി ഉറുമ്പുകളുടെ പുറ്റിന്റെ വാതിലിൽ മുട്ടി. ഹലോ ഉറുമ്പുകളെ, അവൻ സന്തോഷത്തോടെ ശബ്ദിച്ചു. ഇതോ ഞാൻ വന്നു നിങ്ങൾക്ക് പാടാൻ വേണ്ടി. എന്നെ ഒന്ന് ചൂടാക്കാൻ വേണ്ടിട്ട് എനിക്ക് കുറച്ച് തീ വേണം. നിങ്ങൾ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ഭക്ഷണത്തിന് കുറച്ച് കഴിക്കാൻ എനിക്ക് ഭക്ഷണം വേണം. ഇല്ല ഇല്ല മിസ്റ്റർ പുൽച്ചാടി, നിങ്ങളുടെ പാട്ട് കേൾക്കുവാൻ ഞങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ല. അവൻ കുറച്ച് ഭക്ഷണത്തിന് വേണ്ടി അവരോട് യാചിച്ചു, ഇല്ലെങ്കിൽ അവൻ മരിച്ചു പോകുമെന്നും പറഞ്ഞു. എന്ത്? ഉറുമ്പുകളെല്ലാം അതിശയിച്ചു പോയി. നിങ്ങൾ വിന്ററിലേക്ക് ഒന്നും കരുതി വെച്ചില്ലേ? വേനൽക്കാലം മുഴുവനും നീ എന്ത് ചെയ്യുമായിരുന്നു? എനിക്ക് 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 ഭക്ഷണം ശേഖരിക്കാൻ സമയമില്ലായിരുന്നു, പുൽച്ചാടി പരാതി പറഞ്ഞു. ഞാൻ സംഗീതത്തിൽ മുഴുകിയിരുന്നു. അതുകൊണ്ട് ഞാൻ ആലോചിക്കുന്നതിന് മുമ്പേ വേനൽക്കാലം പോയി. ഉറുമ്പുകളെല്ലാം അവൻ്റെ നേർക്ക് തല വെട്ടിച്ച് തിരിച്ച് അകത്തേക്ക് പോയി അവരുടെ ജോലികൾ തുടർന്നു. അന്നൊരിക്കൽ പുൽച്ചാടിയോട് സഹായം ചോദിച്ച ഉറുമ്പ് മാത്രം അവനെ നോക്കി പറഞ്ഞു, വളരെ നീണ്ട വേനൽക്കാലം ഞങ്ങൾ കഠിനമായി അധ്വാനിച്ചു, പക്ഷേ നീ ഞങ്ങളെ കളിയാക്കി. നീ വരുന്ന വിന്ററെ പറ്റി ചിന്തിച്ചില്ല. പാടാൻ വേറെ ഇടം നോക്കിക്കോ. നിനക്ക് ചൂടുമില്ല ആഹാരവുമില്ല എന്ന് പറഞ്ഞ് ആ ഉറുമ്പ് അവൻ്റെ മുഖത്തിന് നേരെ വാതിലടച്ചു. അങ്ങനെ അവന് കരയുവാനല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ശുഭം. If you enjoyed this story, please like and subscribe our channel and press the bell icon to get future updates. And don't forget to comment.